പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവേ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവനെ നിർത്തിയതാ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ മാസം 9 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങളെ ഭരിക്കുന്ന വിചാരങ്ങളെ ജയിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10 അതിൻ്റെ 39 വാക്യം തുടങ്ങി. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കല്ലിരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. 40 വാക്യം, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു, കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. 41 വാക്യം, കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. 42 വാക്യം, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് നാം ഈ പ്രഭാതത്തിൽ വായിച്ചു കേട്ടത്. ഈ വചനം നാം ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് വലിയ ആഴങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതിനകത്ത് 2 സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ 2 സഹോദരിയിൽ മാർത്ത എന്ന് പറയുന്ന സഹോദരി യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അതുവരെയും വെളിപ്പെടാത്ത തന്നെ മറിയ എന്ന് പറയുന്ന സഹോദരി വന്ന് അവൻ്റെ പാദപീഠത്തിൽ നിന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതിഥി സൽക്കാരം യഹൂദന്മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാർത്ത പലതും അവർക്ക് വേണ്ടി ഒരുക്കുവാനായി ഓടുകയാണ്. അവൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇതാ, അവളുടെ സഹോദരി യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. അവളത് കണ്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പരാതി പറയുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. ഗുരുവെ, എന്നെ സഹായിക്കേണ്ട എൻ്റെ സഹോദരി എന്നെ തനിച്ചാക്കിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഇതാ മാർത്തയോട് യേശു കർത്താവ് പറയുകയാണ്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ വിചാരങ്ങളെ നാം ജയിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് ആ പാദപീഠത്തെ ആശ്രയമാക്കുക എന്നുള്ളതാണ്. ഇതാ മറിയ തിരഞ്ഞെടുത്തതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്കും ഹല്ലേലൂയ ആ പാദപീഠത്തെ ആശ്രയിക്കാം. നമുക്കൊരു വാക്ക് മറിയോട് ചോദിക്കാം, മറിയെ, ഈ വീട്ടിൽ വന്നവരെ കുറിച്ച് നിനക്ക് വിചാരമില്ലേ? മറിയ നമ്മോട് പറയും, എൻ്റെ ഭവനത്തിൽ വന്നത് സാധാരണ ഒരാളല്ല, സർവശക്തനായ ദൈവമാണ്. അവനിൽ നിന്നാണ് ഞാൻ ചിലത് പ്രാപിക്കേണ്ടത്. എന്നെ കേൾക്കുന്നവരെ, നാം വിളിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത തിരിച്ചറിയണം. മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടെങ്കിലും യേശു ആരെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മറിയയ്ക്ക് യേശു ആരാന്ന് മനസ്സിലായി. അവൻ കാനാവിൽ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിയവൻ, 5000 വരുന്ന പുരുഷാരത്തെ അവൻ 5 കൊണ്ട് പോഷിപ്പിച്ചവൻ. മറിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മറിയ പറയും, ആ പാദപീഠത്തിൽ എന്റെ ആൻസർ ഉണ്ട്.
ഹല്ലേലൂയ. ഇതൊന്നും അറിയാത്ത മാർത്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടു. ഇന്ന് എന്നെ കേൾക്കുന്നവർ തിരിച്ചറിയേണ്ടത് നമ്മുടെ എല്ലാ വിഷയത്തിനും മറുപടി അപാദപീഠത്തിനാണുള്ളത്. ഹല്ലേലൂയ. നമ്മെ വിചാരപ്പെടുത്തുന്ന, നമ്മെ മനം കലക്കുന്ന എല്ലാ വിഷയത്തിനകത്തും ആ പാദപീഠത്തിൽ മറുപടിയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഹല്ലേലൂയ. യേശു മാർത്തയോട് മറുപടി പറയാണ്, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. ആ പാദപീഠത്തെ ആശ്രയമാക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ലോകം തരാത്ത സമാധാനമാണ് അവന്റെ വെളിയിൽ വ്യാപരിക്കുന്നത്. ലോകത്തിലെ എല്ലാ വിചാരങ്ങളെയും എല്ലാ പ്രതികൂലങ്ങളെയും ജയിക്കുവാൻ കഴിയുന്നത് ഒന്നാണ് യേശുവിന്റെ പാദപീഠം. നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുത്തുകൊണ്ട് ആ പാദപീഠത്തിലേക്ക് വരാം. നിങ്ങൾ യായിറോസിനെ ശ്രദ്ധിച്ച് നോക്കി, പള്ളിപ്രമാണിയാണ്, സമ്പത്തുണ്ട്, പേരുണ്ട്, പക്ഷേ തന്റെ മകളുടെ ദീനത്തെ മാറ്റുവാൻ ഇനി ആർക്കും കഴിയത്തില്ലെന്ന് താൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ പാദപീഠത്തെ ആശ്രയമാക്കി. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ മുഴുവൻ വിഷയങ്ങൾക്കും പരിഹാരം ആ പാദപീഠമാണ്. അടുത്തൊരു ഭാഗം കൂടെ നാം ചിന്തിക്കുവാൻ പോവുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6 അതിന്റെ 6 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. 7 വാക്യം, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടെ ദൈവത്തെ അറിയിക്കത്ര ചെയ്യേണ്ടത്. ഈ പ്രഭാതത്തിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വിചാരവും ഭാരവും നമ്മുടെ മേലിലുണ്ടെങ്കിൽ നാം അറിയിക്കേണ്ടവനെ ആ വിഷയത്തെ അറിയിക്കുകയത്ര ചെയ്യേണ്ടത്. ഏൽപ്പിക്കേണ്ടവന്റെ കയ്യിലോട്ട് ആ വിഷയത്തെ ഏൽപ്പിക്കുകയത്ര ചെയ്യേണ്ടത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടെ ദൈവത്തെ അറിയിക്കുകയത്ര വേണ്ടത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ഭരിക്കുന്ന മുഴുവൻ വിചാരങ്ങളെയും വിഷയങ്ങളെയും കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങൾ ഫ്രീ ആകും. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി തയ്യാറാകുന്നു. കണ്ണുനീരോടെ നാം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് ഭാരം മാറിപ്പോകും. ദിവ്യ സമാധാനത്താൽ അവൻ നമ്മെ നിറയ്ക്കും. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർക്ക് അത്ഭുതമായി വിടുതലുകൾ സംഭവിക്കാൻ പോകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവ്, ഞങ്ങളെ ആ പാദപീഠത്തിൽ ആശ്രയിക്കുന്നപ്പ, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ അങ്ങ് ഒരു മറുപടി തരണം. ഞങ്ങൾക്ക് വേണ്ടി നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന അങ്ങയുടെ അത്ഭുതകരം ഈ പ്രഭാതത്തിൽ ചലിക്കുന്നതിനായി നന്ദി. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്നവർ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ക്ഷണിക്കുന്നു, കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഒരു അത്ഭുതത്തിൻ്റെ, വിടുതലിൻ്റെ പ്രഭാതമാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.